കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്കയുടെ എല്ലാ മത്സരങ്ങളും നമുക്ക് മൊബൈലിൽ തന്നെ എങ്ങനെ കാണാം എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് പറ്റിയ ഒരു ആപ്ലിക്കേഷന് നമുക്കിത് കാണാൻ പറ്റിയത്. ടി വിയിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗകര്യപ്രദമല്ല, കാരണം പല കാരണങ്ങളുണ്ടാവും, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ ഡാറ്റ ഉള്ള ഫോണാണ് അല്ലെങ്കിൽ വൈഫൈ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ കാണാനുള്ള സൗകര്യത്തിന് നമ്മൾ ആപ്ലിക്കേഷൻസിൻ്റെ സഹായം തേടാറുണ്ട്. അപ്പം അത്തരത്തിൽ ഉപയോഗപ്രദമായിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ആപ്സ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇതിനെ തേർഡ് പാർട്ടി ആപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അൺനൗൺ സോഴ്സ് എന്നുള്ളത് ടോഗിൾ ടിക്ക് ചെയ്യണം. നമ്മൾ സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് അൺനൗൺ സോഴ്സ് എന്ന് കാണിക്കുന്ന ഭാഗം ടിക്ക് ചെയ്തിടണം, എന്നാലേ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട രീതി ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി ലെനോ ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. മൾട്ടിപ്പിൾ ലൈവ് ലിങ്ക് അവൈലബിൾ വെൻ വാച്ച് മാച്ച് സ്റ്റാർട്ട്. മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകൾ സ്റ്റാർട്ടാവും. ഇപ്പം മാച്ച് ഉണ്ട് ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലിങ്കുകൾ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, മലയാളം ടി വി, സ്പോർട്സ് ടി വി, ന്യൂസ് ടി വി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണാം. താഴത്തും മുകളിലൊക്കെ ആയിട്ട് ഒരുപാട്. അതിൽ നമ്മൾ സ്പോർട്സ് ടി വി സെലക്ട് ചെയ്യുക. കോപ്പ അമേരിക്ക ആണോ പിന്നെ യൂറോ കപ്പാണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിഷ്ടം പോലെ സെലക്ട് ചെയ്യുക. അത് ഹിന്ദി ഉണ്ട്, തമിഴ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നും പ്ലേ ചെയ്ത് നോക്കുക. ലെനോ ടി വിൻ്റെ പിന്നെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ അവൈലബിൾ ആണ് ഇതിൽ തന്നെ. അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഇത് നമുക്ക് ഇവിടെ നിന്ന് നിങ്ങളെ ഫ്രണ്ട്സിനായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഷെയർ ബട്ടൺ കൂടി ഉണ്ട്. എന്നിട്ട് ഷെയർ ലിങ്ക് ആണോ ഷെയർ ആപ്പിക്ക ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഒരു ആപ്ലിക്കേഷന്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊന്നു കൂടി വരുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷനാണ് എനിക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്. അതായത് അതിൻ്റെ മെനു കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, പിന്നെ ചെറിയ ഡാറ്റയിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് സ്പോർട്സ് ടി വി, സ്പോർട്സ് ലൈവ് ടി വി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഇൻ്റർഫേസൊക്കെയാണ് കാര്യങ്ങൾ കാണുന്നത്. പിന്നെ നമുക്ക് MX പ്ലെയറിൽ വേണമെങ്കിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സ് ടി വി എന്നുള്ളത് സെർച്ച് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് ലൈവ് ഇവൻ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്കിതുപോലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മാച്ചുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൈം കാര്യങ്ങൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു മാച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലൈവ് INT എന്ന് കാണാം, ഇന്ത്യ. ഇംഗ്ലീഷ് HD ഇന്ത്യ ഉണ്ട്. HD കാണുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് നന്നായിട്ട് സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ തന്നെ പലതരം ലിങ്കുകളുണ്ട്, ഹൈലൈറ്റ്സ് കാണുകയും കാണാം, പിന്നെ ഷെഡ്യൂള് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക. അപ്പം ഒരുപാട് എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ള പോലെയല്ല, ഇത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യുക. അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. വേണ്ടവർ മാത്രം ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. ഇതൊക്കെ എത്ര കാലത്തോളം കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നോക്കുന്ന ടൈമിന് ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ കൂടെ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ എല്ലാം ഓൺ ടൈമിന് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ അത്രയുള്ളൂ ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ.